ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആകുന്നതിന് മുന്നേ തന്നെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു മണ്ഡലമാണ് ശരിക്കും പാലക്കാട് എന്ന് പറയുന്നത്. അതിന് കാരണവും തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന ത്രികോണ പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ബി ജെ പിക്കും അതുപോലെ തന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം തന്നെ അവിടെ നടക്കുമെന്നുള്ളതും ഉറപ്പായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആ പാലക്കാട് ശരിക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ തെരഞ്ഞെടുപ്പ് ആകുന്നതിന് മുന്നേ തന്നെ പല പേരുകളുമാണ് ഇപ്പോൾ മെയിൻ വാർത്താ ചാനലുകളിൽ ഉൾപ്പെടെ സാധ്യതാ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു എന്ന തലത്തിലൊക്കെ വന്നത്. അതിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു പേര് തന്നെയാണ് പല തരത്തിലും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ പേരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സന്ദീപ് വാര്യർ, കൃഷ്ണകുമാർ, ഉണ്ണി മുകുന്ദൻ്റെ പേര് വരെ വാർത്താ ചാനലുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് അവർ ഒരു തരത്തിലുമുള്ള തീരുമാനങ്ങൾ അറിയിച്ചിട്ടില്ല, ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ഇന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയൊരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. ബി ജെ പിക്ക് അത്രത്തോളം സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്ഥാനാർത്ഥി തന്നെ അവിടെ വന്ന് മത്സരിക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു ഘടകമായി തന്നെ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഏറ്റവും ആദ്യം കേൾക്കുന്നത് തന്നെ. കാരണം എവിടെ ഒരു മത്സരമുണ്ടോ അവിടെയെല്ലാം തന്നെ ബി ജെ പിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ആദ്യം കേൾക്കുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെ ആയിരിക്കും. കാരണം അത്രത്തോളം ഒരു വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനും വോട്ട് അത്രത്തോളം ഉയർത്താനും സാധിക്കുന്ന ഒരു വ്യക്തിയായി ശോഭാ സുരേന്ദ്രൻ നിലവിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ആലപ്പുഴയോടുകൂടി തന്നെ അത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് തന്നെ പലരും ആഗ്രഹിക്കുന്നത്. ബി ജെ പി വൃത്തങ്ങൾ അത് പറയുന്നില്ലെങ്കിൽ പോലും ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് വന്ന് നിന്ന് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ വിജയിക്കുന്ന തലത്തിലേക്ക് എത്തുമെന്നൊക്കെ പ്രതീക്ഷ വയ്ക്കുന്നവരുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി അവിടെ വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഗുണകരമാകും എന്നുള്ളതൊരു വസ്തുതയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത്. കാരണം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യമായാൽ തന്നെയും ശോഭാ സുരേന്ദ്രൻ്റെ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്നതും അവിടെ നിന്ന് ഇനിയിപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനായി പാലക്കാട് വന്ന് മത്സരിപ്പിക്കാനായിട്ട് നിർത്തേണ്ടതും അത് ശരിക്കും പറഞ്ഞാൽ ഒരു അനാവശ്യ കാര്യമായി മാറുമോ എന്നുള്ള ചിന്ത എന്തായാലും ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടാകുമെന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയധികം ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വീണ്ടും അവിടെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ മാറ്റി പാലക്കാട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കത്തിന് ബി ജെ പി മുതിരുമോ എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ബി ജെ പിയുടെ യോഗങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ തന്നെ ബി ജെ പി സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയുണ്ട്, കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള തലത്തിലുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രചരണങ്ങളും എന്തായാലും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള ുള്ളതും വാസ്തവമാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി നേടിയെടുത്ത ആ ഒരു നേട്ടം അത് ഒട്ടും തന്നെ ചെറുതല്ല. ബി ജെ പിയെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഈ പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ ലഭിച്ചത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ആ ഒരു തർക്കങ്ങളുടെ എല്ലാം കാരണമെന്ന് പറയുന്നത്. കാരണം ബി ജെ പിക്ക് എങ്ങനെ ഇവിടെ ഇത്രയും വോട്ട് കിട്ടി, ബി ജെ പി ഇവിടെ എങ്ങനെ ഒരു സീറ്റ് പിടിച്ചു എന്നുള്ളതൊക്കെ തന്നെ ഈ പറയുന്ന രണ്ട് പാർട്ടികളുടെയും ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തന്നെയും ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലവും കൂടി വരുന്നത് തന്നെ. പാലക്കാട് പോലുള്ളൊരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് ഇപ്പോൾ ഒരു തലവേദനയായി മാറിയിരിക്കുന്ന ഒരു കാര്യമായിട്ട് ചിലപ്പോൾ മാറിയെന്ന് വരാം. കാരണം ആരെയാണ് അവിടെ നിർത്തേണ്ടത്, അത്രയ്ക്കും ഒരു കറക്റ്റായിട്ടുള്ളൊരു വ്യക്തിയെ അവിടെ നിർത്തേണ്ടതും ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ശോഭാ സുരേന്ദ്രൻ്റെ പേര് എല്ലാവരും പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ പേര് സോഷ്യൽ മീഡിയസിൽ വരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ ശോഭാ സുരേന്ദ്രനെ എന്തായാലും ആലപ്പുഴ വിട്ട് പാലക്കാട് വന്ന് മത്സരിക്കുക എന്നുള്ളത് അതൊരു ശരിയായിട്ടുള്ളൊരു നിലപാടായി മാറുമോ എന്നുള്ളതും സംശയകരമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ശരിക്കും അവിടെ നിന്ന് ശോഭാ സുരേന്ദ്രൻ
പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് വലിയൊരു നേട്ടം കൊയ്യാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി അങ്ങനെ ഒരു നീക്കത്തിന് മുതിരുമോ എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ തന്നെയും മറ്റൊരു വ്യക്തിയെ അവിടെ നിർത്തുന്നെങ്കിൽ തന്നെയും അത്രയ്ക്കും ആ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയെ തന്നെ നിർത്തേണ്ടതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സന്ദീപ് വാര്യരുടെ പേര് കേൾക്കുന്നു, അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൃഷ്ണകുമാർ, അവിടെ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ച കൃഷ്ണകുമാറിന്റെ പേര് പറയുന്നു. അതിനിടയ്ക്ക് തന്നെ മേജർ രവിയുടെ പേര് തന്നെ അവിടെ വന്നിരുന്നു. എന്തായാലും ബി ജെ പിയുടെ ഔദ്യോഗിക തീരുമാനം ആ ഒരു തരത്തിൽ അവർ ആരെയാണോ അവിടെ പ്രഖ്യാപിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ടെസ്റ്റ് തന്നെയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ പ്രതീക്ഷകൾക്കും അപ്പുറം വേറൊരു വ്യക്തിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതും വസ്തുതയാണ്. രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് നിലനിർത്തേണ്ടതും അത് വോട്ടുകൾ ഉയർത്തേണ്ടതും അത് പിന്നിലോട്ട് പോകാതെ നോക്കേണ്ടതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ പാലക്കാട് മുഖേന സാധിക്കുമോ എന്നുള്ളതും ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു അവസരമായിട്ടാണ് ഇപ്പോൾ പാലക്കാട് കാണുന്നത് ബി ജെ പി തന്നെ. എന്തായാലും ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ തന്നെ എല്ലാ തരത്തിലുമുള്ള പ്രചരണ രീതികൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പല കാര്യങ്ങളുമൊക്കെ ഇനി അങ്ങോട്ട്, അതായത് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പെന്നല്ല, ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലായാലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാലും തന്നെയും അതിനു മുന്നേ തന്നെ വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ തന്നെയാണ് ബി ജെ പി കേരളത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്രത്തിൻ്റെ തന്നെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ബി ജെ പിയുടെ ആ ഒരു പഴയ നയങ്ങളെല്ലാം മാറ്റിയിട്ട് പുതിയ തലത്തിലോട്ട് കാര്യങ്ങൾ എല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പലതരം നീക്കങ്ങളും തന്നെ ആയിരിക്കാം ഇനി ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പാർലമെന്റിൽ അവർക്ക് സീറ്റ് ലഭിച്ച കണക്ക് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് വിജയിച്ചെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് വളരെ ഏറെ പോസിബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. 11 മണ്ഡലങ്ങളിൽ ബി ജെ പി തീർച്ചയായിട്ടും പാർലമെന്റ് ഇലക്ഷനിൽ ഒന്നാമതെത്തിയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവരെ സംബന്ധിച്ചോളം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് സീറ്റ് നേടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു അവസരമായി തന്നെയാണ് അവർ കാണുന്നത്. പക്ഷേ അതിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രവർത്തനവും അതുപോലെ തന്നെ പ്രചരണങ്ങളും വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അതിന് സാധ്യമാവത്തുള്ളൂ എന്നതും ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആവണം അവർ ഒരു വിശ്രമമില്ലാത്ത തരത്തിലോട്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ, വളരെ മുന്നേ തന്നെ അവർ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കാൻ തുടങ്ങിയത്. എന്തായാലും വരാൻ പോകുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന്റെ പേരല്ലാതെ തന്നെ അവർ മറ്റൊരു ഓപ്ഷനായിട്ട് ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതും ശരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അവസാന നിമിഷം ഇനി ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെ വരുമോ, അതല്ല ഇനി മറ്റാരുടെയെങ്കിലും പേര് വരുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യം എന്ന് പറയുന്നത്.